ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനോസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നാലുമണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കപ്പലുണ്ടിയും പാലൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പലുണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് സമയം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് തീ ഓഫാക്കിയിടാം. നമുക്ക് ഈ ഒരു കപ്പലിൻ്റെ വേറൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഞെരടി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ആക്കുമ്പോൾ തന്നെ തൊലിയൊക്കെ പോയി കിട്ടും. ഇപ്പം നമ്മൾ കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല ചൂട് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ പാലിൻ്റെ ഒരു ചൂടൊന്ന് കുറഞ്ഞ് വരുന്നത് വരെ നമുക്ക് വയ്ക്കാം. ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാലൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പം അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് തന്നെ കുറുക്കി വറ്റിച്ചെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരു കപ്പ് കപ്പലിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു അര മുതൽ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ ആദ്യം ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന് ലൂസായിട്ടാണ് ആദ്യം തന്നെ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നീട് കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇത് മൊത്തം ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിടയ്ക്ക് തീ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഈ ഒരു രീതിയിലൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാ പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലിപ്പം കുറച്ച് കാഷ്യൂ ഇട്ട് ഇടുന്നേ ഉള്ളൂ. ഇതും കൂടി നന്നായി തന്നെ ഇളക്കി ചേർക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ ഇതുപോലെ തിക്കായിട്ട് വരുമ്പോഴാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വീണ്ടും ചെയ്യുക. ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യിൻ്റെ അളവൊക്കെ നമുക്ക് എത്രത്തോളം നെയ്യ് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർക്കുക. ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അധികം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതിയാവും കേട്ടോ. ഇത് കുറേ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ അതൊന്ന് തിക്കായി വരും. ആ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിലാണ് വരേണ്ടത്. അത് കണ്ടോ, ഈ ഒരു രീതിയിൽ വന്നാൽ മതിയാവും. പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി. അപ്പം ഇത്രയും മതി, നമുക്ക് തീ ഓഫാക്കിയിടാം. പിന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലേറ്റ് കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ആയിട്ടുള്ള എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ഇപ്പം തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മൾ ഇങ്ങനൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് 1 അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം തണുത്ത ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. കപ്പലിൻ്റെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലും കൂടി ചെയ്തു നോക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.